ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നതോർത്ത് മഹാദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും സർവശക്തനായ ദൈവം ഈ രാവിലത്തെ വാട്സാപ്പ് സന്ദേശം കേൾക്കാൻ മനസ്സൊരുക്കി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് ഒരുക്കി തരട്ടെ ഓരോ കാൽ അപകടത്തിലേക്കും അനർത്ഥത്തിലേക്കും അപായത്തിലേക്കുമല്ല അനുഗ്രഹത്തിലേക്കും അത്യുന്നതിൻ്റെ ചെറുകടിയിലേക്കുമായിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവവചനത്തിനു വേണ്ടി ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവസ്നേഹത്തിൻ്റെയും കർത്താവിൻ്റെ കരുതലിന്റെയും എല്ലാ നന്മകളും ദൈവമായ കർത്താവ് തരുവാനിടയാകട്ടെ വിശ്വസ്തനായ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും കരുതലും കരുണയും ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കുന്ന രാജ്യത്ത് ആവോളം അനുഭവിപ്പാൻ ദൈവമായ കർത്താവും നിങ്ങളെ സഹായിക്കണമെന്ന് എല്ലാ പ്രഭാത പ്രാർത്ഥനയിലും പേര് പറയാതെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആ പ്രാർത്ഥന ധന്യമാകട്ടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകട്ടെ ഈ വചന കേൾവി നിങ്ങൾക്ക് ആശ്വാസവും കേവലം ഒരു ആനന്ദവും മാത്രമല്ല നിങ്ങളുടെ ആത്മാക്കൾക്ക് ബലവും നിങ്ങളുടെ ജീവൻ്റെ ആധാരവും നിങ്ങൾക്ക് ആത്മീക ശരീര മാനസികമായ തലത്തിൽ ഏറിയ കൃപകൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുപരി ആത്മീക ജീവിതത്തിന് വേണ്ട അസാധാരണമായിരിക്കുന്ന ജ്ഞാനവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയിലേക്ക് ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തൊന്ന് പത്തൊമ്പത് നിങ്ങൾ ക്ഷമകൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും ക്ഷമ കൊണ്ട് പ്രാണനെ നേടും ജീവിതത്തിൻ്റെ വേളയിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിനും മറുപടി നാം പറയേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആധാരവാക്യമായി ചിന്തിക്കുകയും അതിനോടൊനുബന്ധപ്പെട്ടുള്ള ആശയവിനിമയമാണ് ആത്മീകദൂതുകളുമായി നമ്മൾ ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ദൈവദനത്തിൻ്റെ മറ്റൊരു തരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ പിൻപറ്റിയ ആളുകളോടും ഏറ്റവും അധികം അടുത്തു നിന്നവരോടും പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലൂക്കോസിൽ എഴുത എഴുതിവെച്ചിരിക്കുന്നത് അതിനകത്ത് ചില വാക്കുകൾ പറഞ്ഞെങ്കിലേ ഇപ്പോൾ വായിച്ച പത്തൊമ്പതാം വാക്യത്തിൻ്റെ അന്തസത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പത്തൊമ്പതാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും നിങ്ങളുടെ പ്രാണനെ നേടുക എന്ന ദൈവത്തിൻ്റെ ഈ വചനം പ്രാണൻ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഈ ഹൃദയം ആത്മാവ് പ്രാണൻ എന്നൊക്കെ പറയുന്ന വാക്ക് സന്ദർഭോചിതമായി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഹൃദയമെന്ന് പലപ്പോഴും പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ഒരവയവത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നതെന്ന് പലപ്പോഴും ഞാൻ ഈ വാട്സാപ്പിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ആളത്തത്തെ മുഴുവനായിരിക്കാം ചിലപ്പോൾ ആത്മാവിനെ ആയിരിക്കാം അങ്ങനെ പലതിനെക്കുറിച്ചും പരാമർശിക്കുന്നു പല രീതിയിൽ പരാമർശിക്കുന്നു ഇവിടെ പ്രാണനെന്നുദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കേവലം ജീവൻ മാത്രമാണെന്ന് വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ വില ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരുന്ന നിലവാരം ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഈ വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദീകരണം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും സ്തോത്രം കേൾക്കുക ഇത് ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു പന്ത്രണ്ടാം വാക്യം മുതൽ ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു ഇതെല്ലാറ്റിനു മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാടികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും ആകെയാൽ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിന് ഉറച്ചുകൊള്ളുകയും നിങ്ങളുടെ എതിരാളികൾക്കാർക്കും ചെറുപ്പാനോ എതിർത്തു നിൽപ്പാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകക്കുകയും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ലതാനും നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനയെ നേടും അപ്പോൾ ഒരു വലിയ സംഭവം കർത്താവ് പറഞ്ഞു വരികയാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് സംഭവിക്കേണ്ട അടയാളങ്ങൾ യേശു ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിനകത്ത് പറയുന്നു ഏഴാം വാക്യത്തിലൊരു ചോദ്യമാണ് ഗുരു അതെപ്പോളുണ്ടാകും അത് സംഭവിക്കാറാകുമ്പോൾ ലക്ഷണം എന്താകുമെന്ന് അവർ അവനോട് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞു വരികയാണ് പ്രാപഞ്ചിക ലക്ഷണങ്ങൾ ആത്മീക ലക്ഷണങ്ങൾ രാഷ്ട്രീയ ലക്ഷണങ്ങൾ ഇതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്തുകൊണ്ട് മടങ്ങി മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ അവിടെ പറഞ്ഞു വരികയാണ് പക്ഷെ അത് പറയുന്നതിനിടയിൽ യേശു പറ പറയാൻ മറന്നുപോകാതിരുന്നൊരു കാര്യം ആണ് പന്ത്രണ്ടാം വാക്യം മുതൽ പറയുന്നത് ഇതെല്ലാറ്റിനു മുമ്പേ ഏത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് ആകാശലക്ഷണങ്ങളും പ്രാപഞ്ചിക ലക്ഷണങ്ങളൊക്കെ നടക്കുന്നതിനേക്കാൾ മുമ്പ് യുദ്ധങ്ങളും കലാപങ്ങളൊക്കെ നടക്കുന്നതിനേക്കാൾ മുമ്പ് സംഭവിക്കാനിരിക്കുന്ന വലിയ കാര്യങ്ങൾ ജാതി ജാതിയോടും രാജ്യം രാജ്യങ്ങളോടും എതിർക്കുന്നതിനും വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധിയും അവിടെ അവിടെ ഉണ്ടാകുന്നതിനു മുമ്പ് ഭയങ്കര കാഴ്ചകൾ ആകാശത്ത് മഹാലക്ഷ്യങ്ങളും ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ഇതെല്ലാറ്റിനും മുമ്പ് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് നേരിടാവുന്ന ചില പ്രശ്നങ്ങൾ കർത്താവോടെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്താണ് ആ ചൂണ്ടിക്കാണിച്ചതിനകത്ത് പ്രസക്തമായ കാര്യങ്ങൾ ഇതെല്ലാറ്റിനു മുമ്പേ എൻ്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാടികളെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും നോക്കണേ യേശു ക്രിസ്തുവിനെ പിൻപറ്റി ഇത് കർത്താവ് പറയുന്നത് സാക്ഷാൽ ദൈവമ പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഇതിൽ തന്നെ എഴുതിയിരിക്കുന്ന പോലെ തലമുടി പോലും താഴെ പോകാതെ സൂക്ഷിപ്പാൻ കഴിവുള്ള ദൈവം പറയുന്നത് ദൂതന്മാരുടെ വിട്ട് പരിപാലിക്കാൻ കഴിവുള്ള ദൈവമാണ് പറയുന്നത് സ്വോത്ര ആ ദൈവം പറയുകയാണ് ആത്മീക ജീവിതം നയിക്കാൻ ഇറങ്ങുമ്പോൾ ക്രിസ്തുവേഷുവിൻ്റെ നാമം നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാം ഇതിൻ്റെ ഒരു 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 പൂർണ്ണത എന്ന് പറയുന്നത് നിത്യതയാണ് പൂർണ്ണത എന്ന് പറയുന്നത് സമാധാനപൂർണമായ ജീവിതമാണ് പക്ഷേ അങ്ങനെ ഒരു ജീവിതം ലക്ഷ്യമാക്കി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിന് ഒരു 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 സൈഡ് ഇമ്പാക്റ്റ് ഉണ്ടാകാം എന്താണ് ഉണ്ടാകാൻ പോകുന്നത് കർത്താവ് ഇത് തുറന്നു പറഞ്ഞു യേശുവിനത് പറയണ്ടായിരുന്നു ചില പരസ്യ കമ്പനിക്കാർ പറയുന്നത് പോലെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും പറയണ്ടായിരുന്നു സ്തോത്രം ഏ നോക്കണേ അത് 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 യേശു തുറന്നു പറഞ്ഞു ഉണ്ട് എൻ്റെ പിന്നാലെ തിരിച്ചാൽ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിച്ചാൽ ഞാൻ കർത്താവെന്നും പറഞ്ഞ് എന്നെ വിശ്വസിച്ച് നിങ്ങൾ വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ സ്തോത്രം എന്തു ചെയ്യും എൻ്റെ നാമം അവർ നിങ്ങളുടെ മേൽ കൈവെക്കും ഒന്ന് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ നോക്കിയേ ഈ മാർഗത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് യേശു മറച്ചു വെച്ചില്ല സ്തോത്രം കാരണം കിട്ടാൻ പോകുന്നത് സാധാരണ സംഭവമല്ല വലിയ കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സ്തോത്രം എവിടേക്കാണ് സാക്ഷാൽ ആധാം നഷ്ടപ്പെടുത്തിയ പർദീസ അതിൻ്റെ ആയിരം മടങ്ങ് ഫലമുള്ള സ്വർഗീയ പർദീസ അതിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ മുൻനിർണയപ്രകാരം ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ സ്തോത്രം ഈ മാർഗത്തോട് ചെറുത്ത് നിൽക്കുന്ന ശക്തി ലോകത്തിനുള്ള ആ പൈശാചിക ശക്തി ആരെയൊക്കെ കയ്യിലെടുക്കും രാജാക്കന്മാരെ നാടുവാഴികളെ കൈയിലെടുക്കും പിന്നെ പള്ളികളിലും കോയ്മക്കാരുടെ അടുക്കളക്ക് ഇവരെല്ലാം കയ്യിലെടുക്കും അവരുപദ്രവിക്കും നിങ്ങളുടെ മേൽ കൈവെക്കും തടവിലാക്കും ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യും നോക്കേ അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ കൈവയ്ക്കുക ഉപദ്രവിക്കുക തടവിലാക്കുക ഇത് സംഭവിക്കും ഇത് സംഭവിക്കും അയ്യോ ഇത്രയും തുറന്നു പറഞ്ഞ കർത്താവിന് നന്ദിയോടെ ഞാൻ സ്ത്രോത്രം ചെയ്യുന്നു സ്വോത്രം ഹലവിയ ഒരു നിഗൂഢതയും ഇല്ലാതെ ഒരു ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ കാര്യം തുറന്നു പറഞ്ഞ കർത്താവിന് നന്ദി പറയുന്നു എന്നിട്ട് എന്നിട്ടേശയോടെ പറഞ്ഞു അങ്ങനെ തല്ലുകൊണ്ട് ചെണ്ടയെപ്പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ടോളല്ല പറഞ്ഞത് അവിടെ ഒരു വാഗ്ദത്വം പറയുക ഇത് സംഭവിക്കും പക്ഷേ അടുത്ത വാക്ക് കേട്ടോ അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും എന്ന് പറഞ്ഞ അർത്ഥം എന്താ അങ്ങനെ ഒരു പ്രശ്നം നേരിടുമ്പോൾ എൻ്റെ ദൈവം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും കേൾക്കണേ സ്തോത്രം ഹല്ലേലൂയ സാക്ഷ്യം ആത്മീക ജീവിതത്തിൻ്റെ ഭയങ്കര പവറാണ് സ്തോത്രം ഹല്ലേലൂയ സാക്ഷ്യം ഏറ്റവും ശക്തിയുക്തമാണ് നമ്മളെ ഉറപ്പിക്കുന്നതാണ് അപ്പോൾ നോക്കി ചില പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ചില നിയമങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ചില അധികാരികളെ ഫേസ് ചെയ്യുമ്പോൾ ചില തടവിലാക്കുമ്പോൾ ചിലർ കൈവയ്ക്കുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ സ്വർഗം പറഞ്ഞിരിക്കുന്നു പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം തരാം കേൾക്കണേ ഹലേലു സ്തോത്രം ഇലയ്ക്കും ഉള്ളിനും കേളില്ലാത്തൊരു നയമല്ല ആത്മീക ജീവൻ എന്ന് പറയുന്നത് ഇത് കലാപത്തിൻ്റെയും കലുഷിത അന്തരീക്ഷത്തിന്റെയും മാർഗമാണ് പച്ചയ്ക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങി വരുന്ന ആരും ഇതൊക്കെ അഭിവരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പ്രോമിസ് കണ്ടോ ഞാൻ നിനക്ക് സാക്ഷ്യം തന്നോളാം എത്ര പേര് ആമി പറയും കർത്താവേ ഈ മാർഗത്തിനകത്ത് കുപ്പിച്ചീളുക പുറത്തൂടെ ചവിട്ടി നടക്കുന്ന പോലത്തെ ഒരു എരിയുന്ന തീച്ചോളക്കകത്തൂടെ അപ്പുറ കിടക്കുന്നൊരു സ്ഥിതിയുണ്ട് യശയാപ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ പെരുവെള്ളത്തിലൂടെ ക്രോസ് ചെയ്യണ്ട സ്ത്രോത്രം അഗ്നിജ്വാലയിലൂടെ കടന്നു പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് അത് നിന്നെ തന്നെ ബലി കൊടുക്കാനല്ല നിനക്ക് സാക്ഷ്യം തരും ഇന്ന് ഈ വക ഉപദ്രവത്തിലൂടെ പോരാട്ടത്തിലൂടെ പ്രതികൂലത്തിലൂടെ കടന്നുപോകുന്ന ദൈവ വൈദലേ ഇത് തീരും ഇത് ീരുമ്പോൾ ശേഷു പറഞ്ഞു ഞാൻ നിനക്ക് സാക്ഷ്യം പറയാൻ മുഖാന്തരം തരും മുഖാന്തരം തരും കർത്താവിനെ നല്ലവനായിരുന്നു അല്ലവനായിരുന്നു ചുടി ചുടുനിണം തിളയ്ക്കുന്നത് പോലത്തെ ശക്തമാറിയ സാക്ഷ്യം പറയാൻ അവസരം തരും തീർന്നില്ല കേട്ടോ ആകയാൽ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊ് വീനും എന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്ത് പറയും എന്ത് ഉത്തരം പറയും എന്നോർത്ത് മനസ്സിലൊന്നും കരുതി കൂട്ടണ്ട അപ്പം ചോദിക്കോ ആങ്ങളെ ചോദിക്കുവോ വീട്ടുകാർ ചോദിക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുമ്പോൾ എന്തു പറയും നീ രക്ഷിക്കപ്പെട്ടു കർത്താവിനെ അറിഞ്ഞു നീ കർത്താവിൻ്റെ മോളാന്ന് പറയുമ്പോൾ എന്ത് മറുപടി പറയുമെന്നോർത്ത് നീ ഭാരപ്പെടണ്ട അടുത്ത വാക്ക് കേട്ടോ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിനക്ക് തരും രണ്ടാമത്തെ വാഗ്ദത്തം ഒന്ന് ഞാൻ നിനക്ക് സാക്ഷ്യം തരും രണ്ട് ആർക്കും എതിരാളിക്ക് പോലും എതിർ പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വാക്കും ജ്ഞാനവും ഞാൻ നിനക്ക് തരും നിന്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനപ്പുറം നിന്റെ കുടുംബ മഹിമയ്ക്കപ്പുറം നിന്റെ കഴിവിനപ്പുറം നിന്റെ മനസ്സിന്റെ പവറിനപ്പുറം ഞാൻ നിനക്ക് നിന്റെ വായിൽ എൻ്റെ ജ്ഞാനവും എന്റെ വാക്കുകളും നിന്റെ വായിത്തരും ഇത് രണ്ടാമത്തെ അനുഭവം സ്ത്രോത്രം അടുത്തെന്താ എഴുതിയിരിക്കുന്നത് അടുത്ത് എന്താ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ അടുത്തത് അതിനൊക്കെ കട്ടിയാണ് എന്നാൽ ആദ്യം രാജാക്കന്മാരും നാടുവാഴികളും പള്ളിക്കാരും ഒക്കെ ആയിരുന്നു എന്നാൽ ഇപ്പം എന്താ എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാ ും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും അല്ലേ ലൂയ നോക്കിയേ അടുത്തത് കണ്ടോ സ്വന്തം വീട്ടുകാർ അപ്പൻ അമ്മ പണ്ടുരിക്ക കർത്താവ് പറഞ്ഞില്ലേ സ്ത്രോത്രം ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വന്നു എന്ന് വിചാരിക്കരുത് ഛിദ്രത എത്ര ഉണ്ടാക്കാൻ വന്നത് അമ്മ ആ സ്ത്രോത്രം മക്കളെ അപ്പനോടും അപ്പനെ മക്കളോട് ചതറിക്കുമെന്നൊക്കെ എഴുതിയിരിക്കുന്ന വാക്ക് നമ്മൾ കണ്ടോ ഭാര്യ ഭർത്താവിനോടൊക്കെ ചതരിക്കുന്നത് അത് പ്രഥമ പ്രഥമദൃഷ്ടിയ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടിയല്ല കർത്താവ് കലഹക്കാരനാണോ ണ്ടാക്കാൻ വന്നതാണെന്ന് തോന്നുന്നു അതല്ല ഈ നാമനിമിത്തം നിമിത്തം അനേക കുടുംബങ്ങൾക്കകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അതൊരു ചരിത്രം തീരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഒറ്റപ്പെട്ട വിശ്വാസത്തിൽ വന്നവർക്കറിയാം കൊല്ലും തിന്നും കാലു വെട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ ഛിദ്രതയും ശിദ്ധനൊക്കെ ഉണ്ടാക്കി തുടക്കത്തിൽ ആ മാർഗമാണിത് ഇതാരും അറിയാതെ പുറകിലെ വാതിലൂടെ കണ്ണും കയ്യും കാട്ടി മണവാട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു മാർഗ്ഗമല്ല ഇത് ചോരയെ നീരും കൊടുത്ത് സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു മാർഗ്ഗമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു സ്വന്തം വീട്ടുകാർ സ്വന്തം ചാർച്ചക്കാർ സ്വന്തം രക്തബന്ധങ്ങൾ ഏറ്റവും അടുത്ത ചങ്ങാതിമാർ നിങ്ങളെ ഒറ്റിക്കൊടുക്കും ഒറ്റിക്കൊടുക്കും അപ്പോൾ എന്താ ചെയ്യും ശ്രോത്രാല അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോയില്ല കേട്ടോളാം ഒറ്റുകാരും ചതിയന്മാരും വഞ്ചകന്മാരും നിനക്ക് വിരോധമായി ചാരപ്പണി ചെയ്ത് സ്ത്രോത്രം അവർ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞ് എല്ലാ തെളിവുകളും അവരിടുത്തു കൊടുത്ത് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സകല തന്ത്രങ്ങളും നിൻ്റെ രക്തബന്ധങ്ങൾ നിനക്കെതിരെ ചെയ്താൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ഉറപ്പാണ് തലയിലെ മുടി പോലും താഴെ പോകില്ല അപ്പൊ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നോ ഒന്ന് സ്തോത്രം പ്രശ്നം ഉണ്ടാകും പക്ഷെ ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരും സ്തോത്രം രണ്ട് നിങ്ങൾക്ക് സ്തോത്രം നേരെ ഭയങ്കരമായ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തു പറയണമെന്ന് നിങ്ങൾ പേടിക്കണ്ട എന്റെ ജ്ഞാനവും എന്റെ വാക്കും നിങ്ങൾക്ക് തരും മൂന്ന് സ്തോത്രം നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് എതിർ എതിരാകും ആ സമയത്ത് സ്തോത്രം ആ സമയത്ത് നിങ്ങളുടെ തലയിലെ തലമുടി പോലും താഴെ പോകാൻ ഞാൻ സമ്മതിക്കില്ല യും പറഞ്ഞ ടേശ് പറയാണ് ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇത് ഇത് ഇത്രയും കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വേണം നമുക്കെന്താ വേണം നമ്മുടെ കയ്യിൽ ജ്ഞാനം വേണ്ട നമ്മുടെ കയ്യിൽ വാക്ക് വേണ്ട നമ്മുടെ കയ്യിൽ ആയുധം വേണ്ട നമ്മൾ സെക്യൂരിറ്റിയെ നിർത്തണ്ട നമ്മൾ പേടിച്ച് ഏതാണ്ടും സ്തോത്രം പൊതിഞ്ഞ് കെട്ടി അകത്തിരിക്കേണ്ട നമ്മൾ സാധാരണ പോലെ മുന്നോട്ട് പോകുക നമുക്ക് ഈ കഴിവും അറിവൊന്നുമില്ല എങ്ങനെ തിരിച്ചടിക്കാം എന്നുള്ള ചിന്തയൊന്നും നമുക്ക് വേണ്ട നിങ്ങൾക്ക് ആകെപ്പാടെ ഉണ്ടാകേണ്ടത് ക്ഷമ മാത്രം ക്ഷമ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കോയ്മക്കാരുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും എത്ര വലിയ വിചാരണ വേളയിലും കൊണ്ടു നിർത്തിയാൽ നിങ്ങളെ ആരൊക്കെ വിസ്തരിച്ചാൽ നിങ്ങളുടെ വീട്ടുകാരും ചാർച്ചക്കാരും നിങ്ങളുടെ ചങ്ങാതികളും നിങ്ങൾക്ക് വിരോധമായാൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ നേടും പ്രാണനെ നേടണോ നമുക്കുണ്ടാകേണ്ട ക്ഷമയാണ് ക്ഷമ സ്ത്രോത്രഹാനുയ എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ പറയില്ലേ ക്ഷമയുടെ നെല്ലിപ്പറ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കാൻ നമ്മൾ ആരോടാന്ന് ചോദിക്കാൻ അന്നാ കാണിച്ചതാണെന്ന് പറയാൻ എന്നാൽ അയാൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ചെയ്യുക ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ നമ്മുടെ നാക്കിനകത്ത് ഇങ്ങനെ തിളച്ച് തിളച്ച് വരും അപ്പോഴും കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞോളൂല്ലോ കർത്താവിൻ്റെ ജ്ഞാനം എനിക്ക് തരുമല്ലോ കർത്താവ് കാത്തോളൂല്ലോ തലമുടി പോലും കർത്താവ് സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു പോലെ പൊട്ടനെപ്പോലെ പോലെ നിൽക്കാനുള്ള ഒരസാധാരണ കഴിവിൻ്റെ പേരാ ക്ഷമയെന്ന് കേട്ടോ ക്ഷമ ഒരസാധാരണ കഴിവ് ഇതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾക്ക് മാറ്റമില്ലല്ലോ ഇത്രയും ചോദിച്ചല്ലോ പറയുമ്പോഴത്തേക്ക് അങ്ങ് വെപ്രാളടിച്ചിട്ട് പ്രഷർ കയറി ഞരമ്പ് പൊട്ടാൻ പോകുന്ന പോലെ തോന്നുന്നു കണ്ണൊക്കെ അങ്ങ് ചുമന്ന് അങ്ങ് വാടിക്കൊഴഞ്ഞ് നിൽക്കുന്നതിൻ്റെ പേര് ക്ഷമയെന്നല്ല അസ്വസ്ഥത ദൈവം വാക്ക് തന്നിട്ടുണ്ട് ഈ ഭാഗത്ത് മൂന്ന് ഉറപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഞാനത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക ഒന്ന് ഈ കഷ്ടങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് ഞാൻ സാക്ഷ്യം തരാം രണ്ട് എൻ്റെ ജ്ഞാനവും എൻ്റെ വാക്കും ഞാൻ നിങ്ങൾക്ക് തരാം മൂന്ന് നിങ്ങളുടെ തലമുടി പോലും താഴെ പോകാതിരിക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം മൂന്ന് പ്രോമിസ് പറഞ്ഞിട്ട് പറയുക ഇച്ചിരിയും കൂടി ക്ഷമിക്കാമോ ആ പ്രാണനെ നേടാം ആ കുടുംബത്തെ നേടാം നിങ്ങളുടെ ജീവിതത്തെ നേടാം നിങ്ങൾക്ക് സാക്ഷ്യം കിട്ടും നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും നിങ്ങൾക്ക് ശ്രേഷ്ഠമായ വാക്കും ജ്ഞാനവും കിട്ടും ക്ഷമയുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ പ്രാണനെ നേടാം എന്നവിടെ ഉദ്ദേശിച്ചത് ജീവിച്ചിരിക്കാമെന്ന് മാത്രമല്ല ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷികളാകാം ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവിക പ്രൊട്ടക്ഷൻ കിട്ടും പിടിച്ചു നിൽക്കണം അവസാനമാണ് സ്വർഗത്തിലെ സൈന്യം പാളയം അതുവരെയും നിന്നെ ഒരുപക്ഷെ കോഴിമക്കാരുടെയും തീച്ചുകളുടെയും മുമ്പിൽ നിർത്തിയാക്കാം അത് നിനക്ക് അനുഗ്രഹപൂർണമാകും പ്രാണനെ നേടുക ജീവനെ നേടുക ജീവിതം നേടുക എങ്ങനെ ക്ഷമ കൊണ്ട് പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ സ്വർഗീയ പിതാവേ ക്രിസ്തീയ ജീവിതം മറ്റിതര ജീവിതം പോലെയല്ല അടിക്ക് തിരിച്ചടിയും ഉരുളക്കുപ്പേരി പോലെ മറുപടി ഒന്നും ഞങ്ങളുടെ ഡിക്ഷണറിയിലില്ല ഞങ്ങളെ അത് എങ്ങും ശീലിപ്പിക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങളുടെ പ്രാണനാഥൻ പറഞ്ഞിട്ടാ പോയെ ഇതെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല കാരണം ഇത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയപ്പാ ഞങ്ങളത് ഗ്രഹിക്കുന്നു ഇന്നത് കേൾക്കുന്ന എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ പറ്റണേ അപ്പച്ച പക്ഷെ ഞങ്ങളുടെ ഉറപ്പ് ദൈവം തന്നത് ഞങ്ങൾക്ക് സാക്ഷ്യം തരാം ഞങ്ങൾക്ക് വാക്കും ജ്ഞാനവും തരാം ഞങ്ങളുടെ തലമുടി പോലും താഴെ പോകാതെ സൂക്ഷിക്കാം ഈ മൂന്ന് വാഗ്ദത്തത്തിനായി സ്തോത്രം ഇത് എൻ്റെ വചനം കേട്ട എല്ലാ ദൈവമൊക്കെ ലഭിക്കണേ ഇരട്ടി ക്ഷമ കൊടുക്കണേ ഇനിയും പിടിച്ചു നിൽക്കാൻ കൃപ ചെയ്യണേ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേൻ